ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ റഞ്ച് സിമുലേറ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് രണ്ട് പണിക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡെക്സ്റ്റർ ലൂക്കയും പിന്നൊന്ന് വെങ്കിയണ്ണനും. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ കൂടെ വെങ്കിയണ്ണൻ കളിക്കാൻ വന്നിട്ടുണ്ട്. മുതുക്ക് ജാടയൊക്കെ കാണിച്ചെങ്കിലും നമ്മൾ ഒരു വിധത്തിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ലൂക്കണ്ണൻ ആണെങ്കിൽ അതിനേക്കാളും ജാട. ലൂക്കണ്ണൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് റേഞ്ചിലേക്ക് ഒന്ന് കണ്ണെത്തി നോക്കിയിട്ട് പോകുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മറക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 50K ആണ് ഗൈസ്. അപ്പൊ എത്രയും ഇവിടെ നമ്മളെ 50K എത്തിക്കണം. പിന്നെ ഈ വീഡിയോക്ക് നൈസായിട്ട് ലൈക്ക് അടിച്ചേക്കണം. പിന്നെ നമ്മുടെ വെങ്കിയണ്ണനെ പറ്റിയും ലൂക്കണ്ണനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താഴെ നൈസായിട്ട് കമന്റോടെ ചെയ്തേക്കണം. അപ്പൊ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് റഞ്ചിലേക്ക് മടങ്ങി വന്നിട്ട് പറയാനുള്ളത്? അതാ അവിടെ കളവനേതാ ഇല്ല. ഓ ഗൈസ്, ഇവന്മാര് അടി തുടങ്ങി. മുതലാളി പറഞ്ഞ ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, തോക്കെടുത്ത് മാറ്റി, തോക്കെടുത്ത് മാറ്റി. എടാ കണ്ടക്കളോ തിരിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല് നമുക്ക് ലൂക്കൊക്കെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം, ഇതുപോലത്തെ ഒരു വണ്ടി. എന്നിട്ട് നമ്മളാണെങ്കിൽ പോയിട്ട് നമ്മുടെ അതാണ്ട് ഇവിടെ ഫാം ലാബിന്റെ വന്ന നിങ്ങൾ കണ്ടോ വണ്ടി കയറും. ടൂർ ഞാൻ തരാം. ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 100 പൈനാപ്പിളിന്റെ ഒരു കൃഷിയും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ ഇവിടെ ഫാം ലാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. അതാണ്ട് ഫാം ലാൻഡ്, അയ്യോ സോറി, അത് മരവല്ലേ, ഇതാണ് ഫാം ലാൻഡ്. കണ്ട ഫാം ലാൻഡ് ഉണ്ടോ? 3 ഫാം ലാൻഡ് ഉണ്ട്. കാറ് പാർക്ക് ചെയ്യാനല്ല ഫാം ലാൻഡ്. ഇവിടെ നമ്മള് ചെടികളൊക്കെ നട്ട് നനച്ച് വളർത്തിയെടുത്ത് അത് വിറ്റ് നമ്മള് കൊടീശ്വരം വരാൻ വേണ്ടി പോവാ. ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങളെ ഇന്നൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഗൂഗിളി എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അൾട്ടിമേറ്റ് ഗെയിമിംഗ് ഷോഡൌൺ വന്നിരിക്കുന്നു ഗൈസ്. അപ്പൊ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? അപ്പൊ അതിന് മുന്നേ ഗൂഗിളി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളി ടൂർണമെന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവരും നൈസായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക. ഇപ്പം നമ്മുടെ ഗൂഗിളിൽ നടക്കുന്ന ടൂർണമെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാലോറന്റ്, ക്ലാഷ് റോയാല്, ഫിഫ, അപ്പെക്സ് ലെജൻസ്, COD മൊബൈൽ, ബാറ്റിൽ റോയലും COD മൊബൈൽ മൾട്ടിപ്ലെയറും, അങ്ങനെ കുറച്ച് ഗെയിംസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,000 INR തൊട്ട് 10,000 INR വരെയാണ്. അതായത് നമ്മുടെ വാലോറന്റ് 30,000 INR, ക്ലാഷ് റോയാല് 20,000 INR, ഫിഫ 10,000 INR, അപ്പെക്സ് 30,000, COD 30,000, COD മൾട്ടിപ്ലെയർ 30,000. അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ മൊബൈൽ ഗെയിംസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതായത് നിങ്ങൾക്കിപ്പോൾ COD മൊബൈൽ ഒക്കെ നിങ്ങൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 30,000 INR വരെ രണ്ട് രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ കയറി ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പ്രീ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 7,000 ഗോ പോയിൻറ്സ് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഗൂഗിളി പ്ലാറ്റ്ഫോമിൽ കയറി ഒന്ന് ജോയിൻ ചെയ്യുക ഗൈസ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഗെയിമിംഗ്. എന്റെ ഒരു നല്ലൊരു ചെടിയുണ്ട്, നമുക്ക് നേരെ ഇങ്ങോട്ട് വിടാം. ലൂക്ക എന്നിട്ട് ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങിക്കണേ. അല്ല, ലൂക്കടയിൽ എന്തോ ചെടി ഉണ്ടെന്ന് പറയാം, എന്തോ വരുന്നത്? അതെന്ത് വരുന്നത്? പോലീസുകാരൊന്നും എന്തുവാ ചെടി? അയ്യോ, അല്ല ഇത് മറ്റേ ലൈ പുള്ളി മറ്റേ. പോയി വണ്ടി വാങ്ങിക്ക ലൂക്ക. ഡേയ്, കഞ്ചാവത്ത് ഇവിടെ വളർത്താൻ പറ്റത്തില്ല, ഓടിക്കോടെ എടുത്ത്. ഞാനേ കുടുംബത്തിൽ പറഞ്ഞതാ. ഇല്ല, ഈ വണ്ടി മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. നമ്മുടെ കൈ ഇരിക്കുന്ന വണ്ടി അത് തന്നെ പറഞ്ഞോടെ വാങ്ങിച്ചു. എസ് യു വി അല്ല, മുണഞ്ഞാനെ നിന്റെ കൈ ഇരിക്കുന്ന വണ്ടി ഏതാ? നീ എന്തിനാ വണ്ടി വാങ്ങിക്കുന്നത്? നിന്റെ വണ്ടി ഉണ്ടല്ലോ, വേറെ വണ്ടി ഒന്നും വാങ്ങിക്കാൻ എന്റെ കാശില്ല. ഇവിടെ ഇറങ്ങട ലൂക്ക, വണ്ടി കളർ വല്ലതും മാറ്റുന്നോ? റണ്ടടിക്കാൻ പറ്റത്തില്ല. അല്ല, താൻ റണ്ട് അടിച്ചു, ഞാൻ പോയിട്ട് മഞ്ഞ അടിച്ചിട്ട് വരാം. പാട്ടി എന്തുവാടേ ഇത്? പെട്രോൾ പമ്പിലല്ലേടാ ഇത്ര വലിയ ക്യൂ. പെട്രോൾ ഇതിന്റെ ബാക്കിൽ നിന്ന് എടുത്ത് അടിച്ചു. ഇതെല്ലാം കൊണ്ട് നടക്കണം. വില്യംസ് ഗാരേജ്, വില്യംസ് കാർ ഷോപ്പ്, വില്യംസ് ലൈഫ് സ്റ്റോക്ക് ഓപ്ഷൻ, എല്ലാം വില്യംസിന്റെ ആണല്ലോ. ഇറങ്ങി വായിനി, ഇറങ്ങി. എടേ തൈര് വന്നു, തൈര് തൈര് തൈറേ തൈര് തൈറേ തൈര് തൈര്. ഞാൻ പോയി പെട്രോൾ അടിച്ചിട്ടില്ല. ഇവിടുത്തെ വഴി ഏതായാലും നീക്കില്ലല്ലേ.
ഞാൻ മാമ്പഴം മമ്പഴം മമ്പഴം ഞാൻ ചുവപ്പ് തൈരും തീ തൈര് തൈരില്ല ഇവൻ എന്റെ തൊട്ട് വാനില ഐസ്ക്രീം നമുക്ക് ഫ്രൂട്ട് സലാഡ് ആക്കാം വെങ്കി വെങ്കി തൈര് ഇനി ഇവന് വി 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 വാനില വെങ്കി എടേ വാനില വെങ്കി എന്തി വാനില വെങ്കി എന്തി വാനില വാനില വെങ്കി വാനില വാനില വെങ്കി വി വി തൈര് വാ നമുക്ക് ഇവനെ പൊക്കാൻ പോക്കാന വാ നീ എന്തി പെട്രോൾ അടിച്ചു കഴിഞ്ഞല്ലേ പെട്രോൾ ഇങ്ങനെ ഒരു വിധം ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കും എന്തിനാ 1 രൂപ അടിക്കുന്നത് 500 രൂപ മേടിച്ചു മാമ്പഴം വന്ന് അപ്പൊ നമ്മൾ നേരെ പോവാ നേരെ പോയിട്ട് ഇതെന്തുടേ 3 വണ്ടി ഒരുപോലെ ഇരിക്കുന്നത് പോപ്പിൻസിന്റെ വീട്ട് വാ നേരെ ഫ്രണ്ടിൽ പോ ഫ്രണ്ടിൽ പോയിട്ട് നേരെ ഹാർഡ്വെയർ സ്റ്റോറിലോട്ട് വിട്ടു റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ഡേ എന്തുവാടേ നിങ്ങൾ രണ്ടുപേരുടെ F1 കളിക്കുന്നത് പോത് എന്റെ പൊന്നേ ഒന്നും വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ തനിക്ക് വണ്ടി എല്ലാരും ഇവിടെ വാതിക്ക് നടത്തണ അകത്ത് കേട്ടല്ലേ എന്തു അവിടെ വണ്ടി എല്ലാരും പുറത്ത് നിർത്തിയാതെ അത് കാണുന്നത് ഗോകു എന്തുവാടാ എടാ ആരും ഒരത്തെ വണ്ടിയും കൊണ്ട് അകത്തേക്ക് താനെന്ത് ഇവിടെ താനേതാ മാറിക്കാ അങ്ങോട്ട് നമുക്ക് ഒരു കൾട്ടിവേറ്റർ വാങ്ങിക്കണം അതോ ഒരാള് കണക്ട് ചെയ്യേ ഒരു സീഡർ വാങ്ങിക്കണം ഇതൊരാള് കണക്ട് ചെയ്യേ ഇനി ഒരു ഫെർട്ടിലൈസർ ട്രെയിലർ വാങ്ങിക്കണം ഇതൊരാള് കണക്ട് ചെയ്യേ ആകെ നമ്മളെ 3 പേരേ ഉള്ളല്ലേ എന്താണ് ഒരു അതെ ഇത് എങ്ങനെ കണക്ട് ചെയ്യണ്ടേ അതിന്റെ അവിടെ ബാക്കി പോയിട്ട് നിന്നട്ടെ സീ ഡേയ് അതിന്റെ ആ മറ്റേ സുനേല പോയി നിക്ക് എടോ ഈ സുനേല നിക്കാ സമ്മയ്ക്ക് എടാ മാറാ യവനേയും കൊണ്ടൊക്കെ നീ അവിടെ വണ്ടി ഒന്ന് ഇടാവോ നിന്റെ വണ്ടി നിക്കത്തില്ലേ അവിടെ സോറി ബ്രേക്ക് ഇല്ല ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയും കൊണ്ടാണ് ഇവിടെ വരുന്നേ പറഞ്ഞല്ലേ എന്താ കണക്ട് ആവത്തെ പറഞ്ഞേ ലൂക്കാരൊന്ന് കണക്ട് ആക്കി വിട്ടെ എന്റെ ബലമായ സംശയം നമ്മൾ തിരിച്ചു കൊണ്ടിരിക്കുന്നു ബാ നമുക്ക് ഇവിടെ ട്രാക്ടർ എടുത്തോണ്ട് വരാം എല്ലാരും ബാ എല്ലാരും ബാ ഇല്ലില്ല ഇവിടെ ട്രാക്ടർ കിട്ടത്തില്ല ട്രാക്ടർ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട് രണ്ടെണ്ണം ഇനി പോയെടുക്കണം ബാ ബാ ഇല്ല അവിടെ തേങ്ങ കിട്ടും ട്രാക്ടർ ഇവിടെ പാടു അയ്യോ ഈ ട്രാക്ടർ ഏതാ ലോൺ മോവർ ഏതാന്ന് അറിയാത്തവനെയും കൊണ്ട് അന്നലെ ഗൈസ് വഞ്ചി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ വീടെത്തി ഇപ്പൊ അവിടെ ഓൾറെഡി ഒരു ട്രാക്ടർ കിടപ്പുണ്ട് വെങ്കി നീ ഇടിച്ചില്ലോ ഞാനും ഇടിച്ചായിരുന്നു വാ വാ നമുക്ക് അകത്തോട്ട് ഇരിക്കാം നല്ല ക്ഷീണം ഇവിടെ ഈ വണ്ടിയെല്ലാം വീടിന്റെ അകത്ത് പാർക്ക് ചെയ്തേടാ വീടിനകത്ത് പാർക്ക് ചെയ്യാൻ എന്റെ നെഞ്ചത്ത് പാർക്ക് ചെയ്യാനല്ല പറഞ്ഞത് ചാടിയതുണ്ടായിരുന്നോ ഇല്ല ഡേ അതിന്റെ ബാക്കി കൊണ്ട് പാർക്ക് ലൂക്കോ ഞാൻ ഉണ്ടല്ലോ ഒരു വണ്ടി തീച്ച് കേറി വന്നിട്ട് ഈ വണ്ടി ഇടീച്ചളക്കി അവിടെ ഇടുന്നത് എന്റെ ആയുസിന്റെ വില സത്യായിട്ട് തന്നെ കണ്ടായിരുന്നു ഒരു വിന്റത്തേക്ക് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എനിക്ക് അവിടെ വന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോ വെങ്കിയുടെ വണ്ടി ഇടീച്ചളക്കി ഒരു പോക്ക് എന്റെ കയ്യിലൊരു സംഭവം ഉണ്ട് എന്തുവാ അല്ല ബാ നമുക്ക് കിടക്കാം കിടക്കാം തന്റെ വണ്ടി എവിടാ ആ വന്ന് വന്ന് ഇതിന്റെ ഉള്ളിൽ ഓരോ യെല്ലോ കളറ് ഒരു ഗ്രീൻ കളർ സാധനം നിലത്ത് വെക്കണോ ഇതെന്ത് പടക്കം പൊട്ടുന്നില്ലല്ലോ ആ പൊട്ടി പൊട്ടി മുമ്പിലോട്ടേക്ക് ഞങ്ങളിവിടെ ബാക്കി പൊട്ടി ചതന്ന് പൊട്ടി തീരിട്ട് അതിന്റെ പൊക്കത് കേറിയെന്ന് പറ്റും ഇവിടെ വക്ക് നിങ്ങൾ വക്ക് നിങ്ങൾ വക്ക് നിങ്ങൾ അപ്പുറത്ത് പോയി നിക്ക് കാണുപോയി ഇതിന്റെ പൊക്കത്ത് പോയി പൊക്കത്ത് കഴിഞ്ഞ ഇത് പച്ച കളറായിരിക്കോ ഗൈസ് എന്നെ തെറിച്ച് ഇത് പച്ചയല്ലല്ലോ ഇത് ഏത് കളർ വയലറ്റാ അടുത്ത അടുത്ത കത്തിക്ക് എന്റെ മോനെ പൊളി ഗൈസ് ആ ഇത് അടുത്ത അടുത്ത കത്തിക്ക് എന്നാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം റൂമിൽ പോയി കിടക്കാം കിടക്കാം
എനിക്ക് ഉറങ്ങാൻ സ്ഥലം ഇല്ലതാട്ടെ. എടാ ഈ വീട്ടിൽ ഇഷ്ടം പോലെ ഇതുണ്ട്, ഇല്ലെങ്കിൽ വല്ല കടത്തടയിൽ പോയി കിടക്കണം. പോടാ ബാ, നമുക്ക് ഇനി പോട്ടെ. നമുക്ക് ട്രാക്ടർ വാങ്ങിച്ച് അതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് വരാം. പണ്ടാറാണെങ്കിൽ ട്രാക്ടറെല്ലാം കണക്ട് ചെയ്യാത്തോളം തോന്നുന്നത്. ട്രാക്ടർ ഓരോണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഈ ട്രാക്ടറിൽ എത്ര പേർക്ക് കയറാൻ പറ്റും നോക്കി, ഇതിനകത്ത് കയറാൻ പറ്റും നോക്കി. ഇല്ലല്ലേ. എന്തൊരു കാഞ്ചി, നിങ്ങൾ രണ്ടുപേരുള്ള വേറെ ഇതിലൊരു വണ്ടി എടുത്ത് അങ്ങോട്ട് വാ. ഞാൻ ഇവിടുന്ന് ഇച്ചിരി പെട്രോൾ ഫില്ലപ്പ് ചെയ്തിട്ടിനകത്ത്. ഇതെന്റെ വണ്ടിയല്ലേ, നമുക്കെന്തിനാ വേറെ വണ്ടി എന്ന് വെച്ചിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് ഭയങ്കര തെണ്ടികള്. ഇനി നമുക്ക് ട്രാക്ടർ എടുത്തോണ്ട് പോയ സാധനം എങ്ങനെയും കൊണ്ടുവരണം കേട്ടോ. നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് സാധനം നിങ്ങള് നേരെ ഇവിടെ ഇവിടെ പോയിട്ട് ട്രാക്ടർ വാങ്ങിക്കോ ഓരോന്ന് വെച്ച്. എന്ത് ശാനമാട ഈ മറ്റേ ഇതിന്റെ പേരെന്ത്? എന്റെ പേര് പണ്ടാരം ഇളങ്ങാനായിട്ട് മറ്റേ കാർ ഡീലർഷിപ്പ് പോട്ട്. അല്ല രണ്ടുപേരും ഓരോ ട്രാക്ടറെ. ആ ഒരു ട്രാക്ടർ വന്നു, രണ്ട് ട്രാക്ടറും വന്നു. ബാ വന്നിട്ട് രണ്ടുപേരും ഓരോ കളർ അടി. നിനക്ക് ഇതിനകത്ത് പെട്രോൾ അല്ലേ, പെട്രോൾ അടിക്കുന്ന. അല്ല നിങ്ങൾ പോയത് അപ്ഗ്രേഡ്. ഞാൻ മേളിൽ പോയിട്ടെ, മറ്റേ കാരിയർ എടുത്തോണ്ട് വരാം. രണ്ടാണ്ട ഫ്യൂല് വന്നു, ഫ്യൂല് വന്ന് പാർക്കിംഗ് ലോട്ടിലോട്ടെ. ഫ്യൂല് എത്തിയിട്ടുണ്ട്. അത്രയും ഫ്യൂല് പോരാ. വണ്ടി എന്തി വേണ്ട, ഞാൻ എടുത്ത്. അയ്യോ അയ്യേ, ഇതെന്തിരി കളറ്? ഇത് ഇതെന്റെ കളർ അല്ലല്ലോ, ഞാൻ വെള്ളയല്ലേ അടിച്ച്. ആ ഇത് വേറെ ആരും ഉണ്ട് ഇവിടെ ഈ കളറൊക്കെ കിട്ടത്തുള്ളൂ. അല്ല ഞാൻ വെള്ള അടിച്ചേ, നീല കളറ്. നിങ്ങള് ബ്രൈറ്റ്നസ് കറക്റ്റ് ആയിട്ട് നിക്ക. വണ്ടി എടുക്കല, വണ്ടി എടുക്കല്ലേ. ഫ്യൂല് അടിച്ചോണ്ടിരിക്കുക. നീ പോയി കളർ അടിച്ചിട്ടോ, അന്നേരത്തിന് ഈ വണ്ടി ഫുള്ളാവട്ടു. വണ്ടി ഓണോ? ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോകട്ടോ, ഹാർഡ്വെയർ സ്റ്റോറിലോട്ട് പോന്നെ. നീ വന്നേരെ ആദ്യം കിട്ടിയ ആള് അതും കൊണ്ട് പോ. വിട്ടോ വിട്ടോ, കിട്ടിയല്ലോ. എനിക്കൊരു ചെറിയ പുഷ് വേണേ. ലൂക്കണ്ണ നല്ലൊരു മനസ്സിന് ഉടമയാ. ലൂക്കണ്ണ തനി തങ്കവാ. എടേ ഞാൻ എടുത്ത അങ്ങനെ കളർ ഉണ്ടോ? നല്ല മാച്ചിങ് കളർ. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മളെന്തായാലും ഇനി വെങ്കിയും കൂടെ കണക്ട് ചെയ്താ മതി. ലൂക്ക പയ്യെ പോട്ടോ. എനിക്ക് മാച്ചിങ് കളർ കേട്ടോ. നിർത്തു നിർത്തു, നിർത്തുങ്കോ നിർത്തുങ്കോ. എനിക്ക് മാച്ചിങ് കളർ, ലൂക്കയ്ക്ക് മാത്രമേ ഉള്ളൂ ഡബിൾ കളർ കിട്ടിയത്. അല്ലേ ഡബിൾ കണ്ണിയൊക്കെ എപ്പോഴും ഇങ്ങനെ. നിർത്തുവിടെ വെങ്കി ഇരട്ട്. എന്തുവാടാ ഈ കളിക്കുന്നേ? ടോക്കിയോ ഡ്രിഫ്റ്റ് കളിക്കാൻ നോക്കിയതാ. ഒന്ന് നേരെ വിട്ടോ, ടോക്കിയോ ഡ്രല്ലോടെ ഡ്രിഫ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ വണ്ടി വണ്ടി വാട്രാ വാട്രാ. ഇതാണ് നേടേണ്ട പോത്. ആരെ അറിയിക്കണ്ടേ? പഞ്ചായത്തിലാണോ? വണ്ടി ഓടിക്കാൻ അറിയിക്കണോ? ആരെ അറിയിക്കണ്ടേ? ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അയ്യോ നിങ്ങളൊക്കെ എന്തൊരു ഫാസ്റ്റടാ. എടാ വെങ്കി എന്താടാ അവിടെ മറ്റേ തവളയാണതൊക്കെ ചാടി കളിക്കുന്നത്? വണ്ടി ഇടിഞ്ഞപ്പാടായിട്ട് വെച്ച് ഓടിക്കാൻ. അയ്യോ ഏ താൻ വലിയ പ്രണോയല്ലയോ? അതെന്തുകൊണ്ടാന്ന് അറിയോ? അയാളെ വേറെ ഒന്നും മൈൻഡ് ചെയ്യണ്ട പോകുന്നത്, നമ്മളൊന്നും ഇല്ല അടുത്ത്. ഞങ്ങൾക്ക് എന്തായാലും നാശമായി. ഞാനൊന്ന് അവിടെ തന്നെ ഒരു ടോക്കി ഡ്രിഫ്റ്റ് അണ്ണാ എടുത്ത് റെക്കോർഡ് ചെയ്ത്, റെക്കോർഡ് ചെയ്ത്. ടോക്കി ഇവിടെ എന്റെ എന്റെ വണ്ടി തന്നെ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ ഈ സാധനം നേരെ ബാക്കിലോട്ട്, വീടിന്റെ ബാക്കിലോട്ട്. നീ എന്നെ എന്തുടാ കാണിച്ചേ? എടാ നരാത വഴിയൊക്കെ കേറിട്ടോട്ട. വേണ്ട വീണ്ടും പോകുന്നു. അയ്യോ ദേ ഇത് ഫാമിലോട്ട് പോണ്ട വണ്ടിയാണ്. താനെവിടാ? ഫാം ലാൻഡിന്റെ അടുത്തോണ്ട് ഇട്ടേ. എന്റെ വണ്ടി അത്രക്കാരനൊന്നുമില്ല. അവിടെ പടം എടുത്ത് ലൂക്ക തന്റെ വണ്ടിയാണോ? ബാ നമുക്ക് ഇനി തൈരിനകത്ത് പോവാ. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കി വണ്ടി, ഈ വണ്ടി വന്ന് കേറു. തന്നോടാ പറഞ്ഞേ ഇവിടെ കേറാ അതിനകത്ത്. ഇതാരടാ പൊക്കുന്നേ? ഇവിടെ താൻ എന്ത് തേങ്ങയാണോ ഈ കാണിക്കുന്നത് ലൂക്ക? ഇതാറേ വണ്ടി പൊക്കി. ഇവിടെ ചാത്തനുണ്ടോ എന്ന് തോന്നുന്നു. ഒരാള് വിട്ട ഹാർവെസ്റ്റർ എടുത്തുണ്ടോ? ലൂക്ക പോയ ഹാർവെസ്റ്റർ കൊണ്ടുവാ, നമുക്ക് പോയിട്ട് ട്രെയിലർ വാങ്ങിച്ചോണ്ട് വരാം. ലൂക്ക ഹാർവെസ്റ്റർ കൊണ്ട് പയ്യ വായേ, ഞങ്ങൾ പോയിട്ട് ട്രെയിലർ വാങ്ങിച്ചോണ്ട് വരാം. നേരെ താപ്പോട്ടോ? പെട്രോൾ ഇല്ല.
പെട്രോൾ ഇല്ല, കുഴപ്പമില്ല, താഴെ വരെ ഒരാളെ പെട്രോൾ ആണ്. നീ എന്നൊരു കാര്യം ചെയ്, ഇതുകൊണ്ട് പോയിട്ട് ലൂക്കയ്ക്ക് പെട്രോൾ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പോയിട്ട് ട്രെയിലർ വാങ്ങിച്ചു വരാം. നിങ്ങൾ രണ്ടുപേരും എവിടെ? ആ കണ്ട് കണ്ട് ലൂക്ക എന്നിട്ടെ ഈ വണ്ടിയിലോട്ട് കയറണേ. ഓക്കെ ലൂക്ക ഇതിനകത്തോണ്ട് കയറ്റി സാധനം. എടാ നീ പോടെ, ഒരു കന്നാസ് എനിക്ക് ബാക്കിയുണ്ട്. അല്ല നീ പൊക്കോ, ഇത് ഞാൻ കൊണ്ടുവന്നേക്കാം. കളിക്കുന്നു, നീ പോയിട്ട് അതെല്ലാം ഫില്ലപ്പാക്കി കിട്ടോ. അങ്ങനല്ല ലൂക്ക, നേരെ തന്നെ കയറ്റണം കേട്ടോ. ഇച്ചിരി ഇടത് പിടിച്ച് റൈറ്റ് പിടിച്ച് കയറിക്കോ, അല്ല കേറത്തില്ല. റൈറ്റ് പിടിച്ച് കയറ, റൈറ്റ് പിടിച്ച് കയറ്, തന്റെ റൈറ്റ് പിടിച്ച് കയറാൻ. ഇവിടെ ഇറങ്ങ്. ഇതൊക്കെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് കാരണം. അവന് പ്രൊഫഷണലിന്റെ അർത്ഥം പോലും അറിയത്തില്ല. ഇത് അങ്ങനൊന്നും അല്ല ലുക്ക, ഇതിപ്പ കണ്ടോ. അതെ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് ഇങ്ങനൊന്നും അല്ല, ഇത് ഇങ്ങനൊന്നും അല്ലടാ. കണ്ടോ ലൂക്ക, ഈ വണ്ടി കയറിക്ക്, ആ വണ്ടി കയറിക്ക്, ഞാൻ ഒരു സാധനം കാണിച്ചുതരാം. പെട്രോൾ അടിക്കുന്ന എങ്ങനെയാ പറഞ്ഞതരാവോ? ആ മറ്റേ പെട്രോൾ ഇതെടുത്തോണ്ട് പോയിട്ട് അതിനകത്ത് പെട്രോൾ അടിക്കാനുള്ള ഒരു സാധനം കാണിക്കും. അതി കൊണ്ട് വെച്ചാ ഉണ്ട്, ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ അടിക്കാൻ പറ്റുന്നില്ല, സ്പേസ് ഇല്ലാന്നുള്ളു. ലൂക്ക വണ്ടി തിരി, ബാക്കിലോട്ട് ഇറക്ക്. യവന്മാർ ഇന്ന് ഇത് കൊളവാക്കും. ഞാൻ ഇത് ഫ്രണ്ടിലോട്ട് എടുക്കാം. അതൊന്നും നടക്കത്തില്ല. മാറ് മാറ്, ഇവിടത്ത പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് കാരണം. മാറ്, ഇവിടെ ഇറങ്ങ്, ഇവിടെ ഇറങ്ങ്. കണ്ടോ? കണ്ടില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അതൊന്നല്ല, ഞാൻ അന്ന് കേറ്റിയായിരുന്നല്ലോ. ഇതെന്തിപ്പ കേറാത്ത, റിവേഴ്സ് വെച്ചിട്ടൊന്നുമില്ല. കണ്ടാ 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 ഈ വണ്ടി ഇച്ചിരി ഫ്രണ്ടിലോട്ടെടുക്കാം. ഇതെന്തുവാടാ ഇങ്ങനെ, ഇങ്ങനൊന്നും അല്ലടാ. എന്നാ പിന്നെ ഇതിനകത്ത് തന്നെ പോയിട്ട് വരാം. ദേ നിർത്തണേ ഇവിടെ, എന്റെ പൊന്നെ. ഞാൻ ഇതിനകത്ത് ഏത് കാലത്തിന് അങ്ങ് വരാനാണ്? ഇനിയുള്ള ചെറിയ ട്രെയിലറാ. അതിനകത്ത് ഇത് കയറ്റാൻ പറ്റി, ഇതിന് നാല് ടയർ വെക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനൊന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കുന്നുണ്ട്. കേറി 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 ലൂക്ക, കേറി. അടച്ചോ 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 അടച്ചോ. അയ്യോ ഡേ ബോഡി, അങ്ങനൊന്നും പറയാതെ. ഇത് ഇനി വേറൊരു കാര്യമുണ്ട്. ഇതിന് നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് മറ്റേ ഹെഡർ കണക്ട് ചെയ്യണം. അതാണ് ഇനി അടുത്ത മനക്കേട്. ഫ്യുവല് മറ്റേ നിറയ്ക്കുന്ന എങ്ങനെയുണ്ടോ? നല്ല രസമല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഫ്യുവല് ഇറക്കാൻ പോയിട്ടുണ്ടല്ലോ. എന്റെ പൊന്നോ, ഞാൻ നിന്ന് മടുത്ത്. മാറിക്ക് മാറിക്ക്. അയ്യോ ലൂക്ക, അത് തല വെച്ചോണ്ടല്ലോ വരാൻ പറ്റുമോ? എങ്ങോട്ട് പരലോകത്തേക്കായിരുന്നു. വണ്ടിയിലൊക്കെ സ്പീഡുണ്ടല്ലോ തരിക്ക്. നിക്ക നമുക്ക് നിക്ക ഇവിടെ 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 നമുക്ക് റേസ് വെക്കാം. ആരാ ജയിക്കുന്നത്? ഓക്കെ ഓടിക്കോ. എടേ ലൂക്ക സൂപ്പർമാനാ. ലൂക്ക നടന്നാ മതി, ഓടണ്ട. അയ്യോ ചെറിയ പണി കിട്ടിയാച്ച്. എന്തുവാ വണ്ടി ഇവിടെ നനങ്ങുന്നില്ല. ഫ്യൂല് നിറഞ്ഞ് വയറ് എന്തായി കാണും. രണ്ട് ചാട്ടമൊക്കെ ചാടാൻ പറ. ഒരു ഒരെണ്ണം തന്നെ ഇവിടെ തൊല്ല. ഇവിടെ ട്രെയിൻ ഇടയ്ക്ക് ഇവിടെ ആരണ്ട് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്. മോനെ നിനക്ക് ഞങ്ങളെ പടാപ്പാട അറിയാം. ഞങ്ങളുടെ ഇവിടെ കണ്ണീര് കുടിക്കുക. കണ്ണീര് കണ്ണീര് മാത്രല്ല, എല്ലാം കുടിക്കുക. ലൂക്ക എന്റെ ഫ്രണ്ടി കൊണ്ടുവരുന്നു. എടോ അത്ര ദൂരെ പോകണോ? ഇനി ഇത് കൂട്ടി ഞാൻ അവിടെ വരെ എത്ര സമയം എടുക്കുന്നില്ലേ? ആ മതി മതി, അവിടെ നടത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ അടുത്ത കാലത്തേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് വല്ല അറിഞ്ഞൂടാ.
ഇതിനകത്ത് ഈ കാർ ഉണ്ടല്ലോ അതിന്റെ ഒരു വൃത്തിയുടെ സിസ്റ്റമാ. എനിക്ക് വന്നിട്ട് ഇത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം നീ എടുത്തു വെക്കാന്ന് പറഞ്ഞു. ഞാനിത് ഇവിടെ വരെ നോക്കി തട്ടി തട്ടി ഞാൻ നീക്കി. ഇത് ഞാൻ കൊണ്ടുവന്നാ കേട്ടോ. അയ്യോ എനിക്കിത് കയറ്റാൻ പറ്റുന്നില്ലേ. എടാ ഈ ലാൻസർ മാറിക്കിനിയല്ല അവനൊക്കെ അതിനകത്തോണ്ട് കയറ്റും. എടാ യവൻ എന്തിനാ ഇതിലിടയ്ക്ക് കൊണ്ട് കുത്തി കയറ്റിയേക്കുന്നത്. ഒരു സെക്കൻഡ് നോട്ടെ കണ്ട ഞാൻ പറഞ്ഞില്ലയോ കുണ്ടളിപ്പ മാറിക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഉദ്ദേശിച്ച പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാനുണ്ട്. അതിനിപ്പോൾ ഞാനും ലൂക്കയും വെങ്കിയും കൂടെ നൈസായിട്ട് ഇനി എത്തിക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ സമയം. ഇതിനിടയ്ക്ക് വെങ്കിയെ നമുക്ക് കാണാതെ പോയി ഗൈസ്. വെങ്കിയെ നമ്മൾ പെട്രോൾ പമ്പിൽ വിട്ടായിരുന്നു. ഇനി പെട്രോൾ പമ്പിലുള്ള ആരെങ്കിലും കൊണ്ട് അവൻ ഒളിച്ചോടിയെന്നൊക്കെ നമുക്കൊരു സംശയമുണ്ട്. ഇനി എന്തായാലും അന്വേഷിക്കാൻ വരണം. അപ്പോൾ ലൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ? വണ്ടി വേണേ ഒന്നുകൂടെ തരാം കേട്ടോ. വേണ്ടല്ലേ, വേണ്ടാത്തോണ്ടോ? ശരി ശരി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഷോ എൻ്റെ പി എം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നില്ലേ. ഗൂഗിൾ കൃഷ്ണ ടെക്സ്റ്റർ ലൂക്ക സൈനിങ് ഔട്ട് ഫ്രം റൺ സിമുലേറ്റർ. ടാറ്റാ, ബൈ ബൈ.